ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രിൽ ചിക്കൻ ഷവർമയാണ്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് പീസ് ആണെങ്കിൽ അതായാലും മതി. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളകുപൊടി, മുളകുപൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. അതിലേക്ക് ഈ ചിക്കന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് നൽകുന്നതാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതക്കിയതാണ്. അതിലേക്ക് ഒരു 1/2 കഷ്ണം പുളിനാരങ്ങയും കൂടിയും പിഴിയുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം, നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കക്കിരിക്കക്ക് ഒരു ഉപ്പിലിട്ടൊരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനായി 2 ടീസ്പൂൺ വിനീഗർ, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതും ഫ്രിഡ്ജിലേക്ക് വെക്കുക. 1 മണിക്കൂറോളം, അതായത് ആ സിർക്കേൻ്റെ ഒരു ടേസ്റ്റും ഉപ്പൊക്കെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു ഗ്രിൽ പാനോ ഓവനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഒരു ഗ്രിൽ പാൻ യൂസ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ നോർമൽ പാനിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനാവശ്യത്തിനായിട്ടുള്ള ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഓരോ പീസുകളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്, ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ചിക്കനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം ഇത് വേവിക്കാത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത് കുക്കാവാൻ കുറച്ചൊരു ടൈം എടുക്കും. അതുകൊണ്ട് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനെ നമുക്ക് ഷ്രെഡ് ചെയ്തെടുക്കാം. എല്ലുകൾ മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ ഷ്രെഡ് ചെയ്ത് വെച്ചത് 1 കപ്പാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഷവർമ റാപ്പ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇപ്പം ഇതിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. ആദ്യം ഒരു കുബ്യൂസിലേക്ക് കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ലോണം മയോണൈസ് ഇഷ്ടമാണെങ്കിൽ നന്നായിട്ട് തേക്കുക, ഒരാൾ താല്പര്യം പോലെ ചെയ്യുക. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഷ്രെഡ് ചെയ്തത് അതിടുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളി, പിന്നെ തക്കാളി, ക്യാപ്സിക്കം. എൻ്റെ കയ്യിൽ ഒരു ഹാഫ് ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കം ഇട്ടതാണ്. ഇഷ്ടമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ കുറച്ച് ക്യാബേജ്, പിന്നെ നമ്മൾ സിർക്കയിലിട്ട് വെച്ച കുക്കുംബർ. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ടെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം നമുക്കൊരു ബട്ടർ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പറിൽ റോൾ ചെയ്യാം. അതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ റോൾ ചെയ്തിട്ട് കഴിക്കാം. എൻ്റെ കയ്യിലൊരു ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഷവർമ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഷവർമ, ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഷവർമ പോലെ തന്നെയുള്ള ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിൽ റാപ്പ് ചെയ്തത്. ഇപ്പോൾ നമ്മളെ ഗ്രിൽ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ കുബൂസിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കുബൂസാണ്. മയോണൈസിൻ്റെ വീഡിയോ ഉടൻ തന്നെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.